കൊച്ചിയിൽ ജലവിതരണം ഇന്ന് തന്നെ പുനഃസ്ഥാപിക്കുന്ന വാർത്തയിലേക്കാണ് ഇനി. കാരണം നേരത്തെ രണ്ട് ദിവസമൊക്കെ വെള്ളം കൂടി മുട്ടുമെന്നതായിരുന്നു അറിഞ്ഞത്. പക്ഷേ അത് വേഗത്തിൽ തന്നെ പണി പുരോഗമിക്കുകയാണ്. ഇന്ന് വൈകിട്ടോടെ തന്നെ ജലവിതരണം പുനഃസ്ഥാപിക്കാൻ കഴിയുമെന്നാണ് ജല അതോറിറ്റി ഇപ്പോൾ പറയുന്നത്. അവസാനവട്ട സംസ്കാര ജംഗ്ഷനിൽ പൈപ്പ് പൊട്ടിയതാണ് പ്രശ്നങ്ങളുണ്ടായത്. അതിൻ്റെ അറ്റകുറ്റപ്പണികൾ അതിവേഗത്തിൽ പുരോഗമിക്കുന്നുവെന്ന് അറിയുന്നത് ശ്യാം പ്രസാദ് ഉത്തമനുണ്ട്. ശ്യാം, അപ്പോൾ വെള്ളം കൂടി അധികം നേരം മുട്ടില്ല അല്ലേ? ആ, തീർച്ചയായിട്ടും നിമിഷ, കൊച്ചിക്കാരുടെ വെള്ളം കൂടി അധിക നാൾ മുട്ടില്ല. കാരണം ഉടൻ തന്നെ പുനഃസ്ഥാപിക്കുമെന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഈ അറ്റകുറ്റപ്പണികൾ ഏകദേശം പൂർത്തിയായിരിക്കുന്നു. അവൻ്റെ അവസാനവട്ട പണികളൊക്കെ തന്നെ പൂർത്തീകരിച്ചിരിക്കുന്നു. ഇന്ന് വൈകിട്ടോടുകൂടി തന്നെ പണിയെല്ലാം പൂർത്തീകരിച്ച് ലൈനിലൂടെ വെള്ളം ജലവിതരണം ഭാഗികമായി തുടങ്ങാനാകുമെന്നാണ് ജല അതോറിറ്റിയും മറ്റും പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ എം എൽ എ ടി ജെ വിനോദ് അടക്കം ഇവിടെ എത്തിയിട്ടുണ്ട്. നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കാം. ഇതിപ്പോൾ കൊച്ചിയുടെ ജലവിതരണം ഇതിപ്പോൾ രണ്ടാമത്തെ വട്ടമാണ് വീണ്ടും പൈപ്പ് പൊട്ടുന്നത്. തുടർച്ചയായിട്ട് ഇതിപ്പോൾ പൂർത്തീകരിക്കാൻ കഴിഞ്ഞോ പണി? പണി പൂർത്തീകരിച്ചെന്നാണ് ഇപ്പോൾ കോൺട്രാക്ടർ ജോഷി പറയുന്നത്. ഇനി പമ്പിങ് വാൽവ് തുറന്ന് പമ്പിങ് ആരംഭിക്കേണ്ട താമസമേ ഉള്ളൂ. പക്ഷേ ഈ ഇത് നിരന്തരമായി പൊട്ടിക്കൊണ്ടിരിക്കുന്നത് നഗരത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ ജീവിതം ദുസ്സഹമാവുന്നതാണ്. കാരണം ഇതിൻ്റെ ഇനി ഒരു നോർമൽ സ്റ്റേജിലേക്ക് വരാനായിട്ട് ഇനി ഒരാഴ്ച സമയമെടുക്കും. കഴിഞ്ഞ ആഴ്ച പൊട്ടിയതിൻ്റെ ഇതുവരെ നോർമൽ ആയിട്ടില്ല. ഓണേക്കര എളമക്കര ഭാഗങ്ങളിൽ ഇപ്പോഴും കുടിവെള്ളം കൃത്യമായി എത്തിയിട്ടില്ല. അപ്പോഴാണ് വീണ്ടും പൊട്ടുന്നത്. അപ്പോൾ ഇനി വീണ്ടും ഈ ബുദ്ധിമുട്ട് ജനങ്ങൾ വീണ്ടും അനുഭവിക്കുന്ന സാഹചര്യമാണ് നേരത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. കാലപ്പഴക്കം ചെന്ന പൈപ്പുകളാണ് ഇതിങ്ങനെ നിരന്തരമായിട്ട് പൊട്ടാൻ ഇടയായതെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ പൈപ്പുകൾ മാറ്റാൻ ഏതെങ്കിലും തരത്തിലുള്ള പദ്ധതികളോ മറ്റോ ഒക്കെ? അല്ല, ഇത് ഈ പൈപ്പ് മാറ്റാൻ എ ഡി ബി പദ്ധതിയിൽ ഇത് നേരത്തെയും ഇതുപോലെ പൊട്ടിക്കൊണ്ടിരുന്നതാണ്. പാലാരിവട്ടം മുതൽ നമ്മുടെ അനന്തപുരം അമ്പലം വരെ മാറ്റുന്നതിനുള്ള ആവശ്യമായ ഫണ്ട് എ ഡി ബിയിൽ വെച്ചിരുന്നതാണ്. ടെൻഡറും കഴിഞ്ഞാണ്. പാലാരിവട്ടം മുതൽ സംസ്കാര ജംഗ്ഷൻ വരെ പൈപ്പ് മാറ്റിയതാണ്. അവിടെ നിന്ന് ഇങ്ങോട്ട് മാറ്റാൻ നോക്കിയപ്പോൾ രണ്ട് സൈഡിലും പൈപ്പ് കിടക്കുന്നതുകൊണ്ട് എക്സ്കവേറ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ആ പദ്ധതി വാട്ടർ അതോറിറ്റി ഉപേക്ഷിക്കപ്പെട്ടതാണ് ഈ പ്രശ്നത്തിന് കാരണം. ഇപ്പോൾ ഒരു ഓൾട്ടർനേറ്റീവ് വേ ഉണ്ടാക്കി ഈ വെള്ളം അവിടെ എത്തിക്കാനുള്ള സംവിധാനത്തെക്കുറിച്ച് വാട്ടർ അതോറിറ്റി ആലോചിക്കാത്തതാണ് ഈ പ്രിമോ പൈപ്പ്. കാലപ്പഴക്കം ചെന്ന 10-40 വർഷം പഴക്കമുള്ള ഈ പ്രിമോ പൈപ്പ് പൊട്ടാനിടയായത്. അതായത് ഈ പലരുടെ സ്വാഭാവികമായിട്ടും ഇവിടെ ഒരു സർവീസ് റോഡാണ്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ജനങ്ങൾക്ക് ഇങ്ങനെ ഒരു പൈപ്പ് പൊട്ടിയാൽ ഉണ്ടാകുന്ന പ്രശ്നമെന്ന് പറയുന്നത് ഗതാഗത പ്രശ്നം ഉണ്ടാകും, അതോടൊപ്പം തന്നെ ഈ കുടിവെള്ള പ്രശ്നം. അപ്പോൾ ഈ രണ്ട് പ്രശ്നവും വളരെ വലുതാണ്. അപ്പോൾ ആ തരത്തിൽ എം എൽ എ എന്ന നിലയിൽ ഏതെങ്കിലും തരത്തിൽ ഇടപെടൽ? അല്ല, തീർച്ചയായും ഈ വിഷയത്തിൽ അടിയന്തരമായി ഇത് നിരന്തരം പൈപ്പ് പൊട്ടുമ്പോൾ പരിസരവാസികൾക്ക് അവരുടെ വീടുകളിൽ വെള്ളം കയറുന്നു, അവരുടെ ജീവിത ഉപാധികൾ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അതോടൊപ്പം തന്നെ ഗതാഗത തടസ്സമുണ്ടാകുന്നു, റോഡുകൾ മോശമാകുന്നു. ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ജീവിതം ഈ പൈപ്പ് പൊട്ടുന്നതിലൂടെ ദുസ്സഹമാകുകയാണ്. ഇത് പരിഹരിക്കാൻ ആവശ്യമായ നടപടി അടിയന്തരമായി ഗവൺമെൻറ് ഇടപെടണം. അമൃത് പദ്ധതിയിലോ ഏതെങ്കിലും പദ്ധതിയിലോ ഉൾപ്പെടുത്തി ഈ പൈപ്പ് മാറ്റാനായിട്ടുള്ള നടപടി ഉണ്ടായില്ല എങ്കിൽ പ്രഷറിൽ ഇനി പമ്പ് ചെയ്താൽ ഇനിയും പൊട്ടുന്ന സാഹചര്യമാണ്. ഈ കാലപ്പഴക്കം ചെന്ന പൈപ്പ് ഇത് എത്ര കിലോമീറ്റർ ദൂരത്തിലുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്? സംസ്കാര ജംഗ്ഷൻ മുതൽ തമ്മനം അനന്തപുരം അമ്പലം വരെയുള്ള ഏരിയയിലേ ഉള്ളൂ. തമ്മനാനന്ത് ഏകദേശം ഒരു കിലോമീറ്റർ കഷ്ടി, 1 കിലോമീറ്റർ ഉണ്ടാകത്തുള്ളൂ. ആ, തീർച്ചയായിട്ടും അത് തന്നെയാണ് എം എൽ എയും പറയുന്നത്. എന്തായാലും ഇപ്പോൾ നിലവിൽ ഈ പണി ഏകദേശം പൂർത്തീകരിച്ചിരിക്കുന്നു. ഇനി വൈകാതെ തന്നെ, അതായത് ഇന്ന് വൈകിട്ടോടുകൂടി ജലവിതരണം പുനഃസ്ഥാപിക്കുമെന്നാണ് വാട്ടർ അതോറിറ്റിയും പറയുന്നത്. ദിവീഷ്, ശരി, വളരെ തിരക്കേറിയ നഗരമാണ് കൊച്ചി. അവിടെ രണ്ട് ദിവസമൊക്കെ വെള്ളം കൂടി മുട്ടുന്ന സാഹചര്യം ഒരിക്കലും നമുക്ക് ആലോചിക്കാൻ കഴിയില്ല. അതുകൊണ്ട് വേഗത്തിൽ പണി പൂർത്തിയാക്കുന്നു. ഇന്ന് വൈകുന്നേരത്തോടെ തന്നെ പ്രശ്നം പരിഹരിക്കുമെന്നാണ് ഇപ്പോൾ അധികൃതർ വ്യക്തമാക്കുന്ന വിവരങ്ങളാണ് ശ്യാം നമ്മളോട് പങ്കുവച്ചത്.